ചൈനയിലെ വിദ്യാർത്ഥികൾക്ക് പണം സമ്പാദിക്കാൻ ഒരു അപൂർവ മാർഗവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചൈനയിലെ തന്നെ ക്ലിനിക്കുകൾ. കേട്ടാൽ അത്ഭുതം തോന്നുമെങ്കിലും ചൈനയിൽ ഇത് സാധാരണമാണെന്നാണ് അവിടുത്തുകാർ പറയുന്നത്. ചൈനയിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ബീജം ദാനം ചെയ്യാനും ഇതിലൂടെ ചൈനയുടെ ജനസംഖ്യാപരമായ ഭാവി പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമെന്നുമാണ് ചൈനീസ് മാധ്യമമായ ഗ്ലോബൽ ടൈംസിന്റെ റിപ്പോർട്ട്. ബീജിംഗിലും ഷാങ്ഹായിലും ഉൾപ്പെടെ ചൈനയിലുടനീളമുള്ള വിവിധ ബീജദാന ക്ലിനിക്കുകൾ ഇതിനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞത്രേ. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് ബീജം ദാനം ചെയ്യാൻ ക്ലിനിക്കുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ വിഷയം ചൈനീസ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയുമായിട്ടുണ്ട്. ചൈനയിലെ ജനപ്രിയ സമൂഹ മാധ്യമമായ വെയ്പോയിലെ ഏറ്റവും പുതിയ ട്രെൻഡിംഗ് വിഷയം ബീജദാനം ചെയ്യാൻ നിരവധി ക്ലിനിക്കുകൾ ആവശ്യപ്പെട്ടു എന്നതാണ്. ഫെബ്രുവരി 2 തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ യുനാൻ ഹ്യൂമൻ ബീജ ബാങ്കാണ് ബീജദാനത്തിനായി വിദ്യാർത്ഥികളോട് ആദ്യമായി അഭ്യർത്ഥിച്ചത്. ബീജം ദാനം നൽകുന്നവർക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് ഈ ക്ലിനിക്കുകൾ നൽകുന്നത്. രജിസ്ട്രേഷൻ വ്യവസ്ഥകൾ, സബ്സിഡികൾ, ബീജദാന നടപടിക്രമങ്ങൾ എന്നിവയെല്ലാം വളരെ കൃത്യമായി വെളിപ്പെടുത്തിയാണ് വിദ്യാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത്. ചൈനയിൽ ഉടനീളമുള്ള മറ്റ് പ്രവിശ്യകളിലെയും നഗരങ്ങളിലെയും ബീജ ബാങ്കുകളെല്ലാം ഇതിനായി പരസ്യം നൽകിയിട്ടുണ്ട്. ബീജം ദാനം ചെയ്യുന്നവർ 20-40 ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. 165 സെന്റിമീറ്ററിൽ കൂടുതൽ ഉയരമുള്ളവരും പകർച്ചവ്യാധികളോ ജനിതക രോഗങ്ങളോ ഇല്ലാത്തവരും ബിരുദം നേടിയവരോ പഠിക്കുന്നവരോ ആയിരിക്കണമെന്നും നിബന്ധനയുണ്ട്. ദാതാവ് ആരോഗ്യ പരിശോധന നടത്തേണ്ടതുണ്ട്. യോഗ്യതയുള്ളവർ 8-12 വരെ ബീജം നൽകേണ്ടി വരും. ബീജം നൽകുന്നവർക്ക് 4,500 യുവാൻ, അതായത് ഏകദേശം 54,500 രൂപ പണമായി ലഭിക്കുമെന്നും ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. കുറഞ്ഞത് 162 സെന്റിമീറ്റർ എങ്കിലും ഉയരമുള്ളവർ ബീജം നൽകിയാൽ മതിയെന്നാണ് ഷാങ്സി ബീജ ബാങ്ക് അറിയിച്ചത്. ഇവിടെ 5,000 യുവാൻ, ഏകദേശം 60,000 രൂപ നൽകുമെന്നാണ് പറയുന്നത്. അതേസമയം ഷാങ്ഹായിലെ മറ്റൊരു ബീജ ബാങ്ക് 7,000 യുവാൻ, അതായത് 84,000 ഇന്ത്യൻ രൂപ വരെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ചൈനയുടെ ജനുവരിയിലത്തെ ഡേറ്റ അനുസരിച്ച് 60 വർഷത്തിനിടെ ഇതാദ്യമായി ജനസംഖ്യയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 2021 ജനസംഖ്യയിൽ നിന്ന് 8.5 ലക്ഷം ഇടിവോടെ 141.17 കോടിയിലേക്കാണ് 2022 ജനസംഖ്യ എത്തിയത്. ജനസംഖ്യ ഇടിയുന്നത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ദുർബലമാക്കും എന്ന വിലയിരുത്തലുള്ളതിനാൽ ഔദ്യോഗിക കേന്ദ്രങ്ങൾ വളരെ ഗൌരവത്തോടെയാണ് ഇത് കാണുന്നത്. തൊഴിൽ രംഗത്ത് യുവാക്കളെക്കാൾ പ്രായമേറിയവർ കൂടുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക കുതിപ്പിനെ ബാധിക്കുമെന്നും വയോജന ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവയ്ക്ക് പൊതുഖജനാവിൽ ഇത് സമ്മർദ്ദമുണ്ടാക്കാമെന്നുമാണ് വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.